എൻ ഡി എ നേതൃയോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സീറ്റ് വിഭജനം പ്രാഥമിക ചർച്ചകളാണ് ഇപ്പോൾ സീറ്റ് വിഭജനത്തിൽ പ്രാഥമിക ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. തുടർ തീരുമാനങ്ങൾ കേന്ദ്രത്തിൻ്റെതാണെന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചു. ചർച്ചകൾക്ക് ശേഷം ആരൊക്കെ എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കും. ഏകപക്ഷീയമായ തീരുമാനമെടുക്കില്ല എന്നും വ്യക്തമാക്കുന്നു. കെ സുരേന്ദ്രൻ്റെ വാക്കുകളിലേക്ക്. സീറ്റ് വിഭജനം സംബന്ധിച്ച് പ്രാഥമികമായ ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. ബാക്കി കേന്ദ്ര നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ബാക്കി സീറ്റുകളെ സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. ഇന്ന് ഏതാണ്ട് അനൗപചാരികമായി ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഓരോ മണ്ഡലത്തെയും സംബന്ധിച്ചും അതുപോലെ ഓരോ കക്ഷിയെയും സംബന്ധിച്ചും ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ നടത്തുന്നത്. ഹമാസിനെ വെള്ളപൂശുകയാണല്ലോ LDFും UDFും. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് രാജ്യാന്തര തീവ്രവാദ സംഘടനയായ ഹമാസിന് വേണ്ടിയിട്ട് ഇവിടെ മുദ്രാവാക്യം മുഴക്കുന്നത്, അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ അവര് തീവ്രവാദ സംഘടനകളെ പരസ്യമായി അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഹീനമായ പരിശ്രമമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ചേരിതിരിവിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അശ്വതി നായർ ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയാണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJPയിൽ നടക്കുന്ന ചർച്ചകളുടെ ആകത്തുക? ഒപ്പം കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ ഒക്കെയാണ് അറിയാനാകുന്ന സ്ഥാനാർത്ഥികൾ എന്തൊക്കെ ധാരണയായി എന്നുള്ളതാണ്. പുറത്ത് സുരേന്ദ്രൻ പറയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ അശ്വതി, ഈ സീറ്റ് വിഭജനം പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതിനായിട്ടാണ് ഇന്ന് NDA നേതൃയോഗം കൊച്ചിയിൽ ചേർന്നിരിക്കുന്നത്. ഇതിൽ ഈ ചർച്ചകൾക്ക് ശേഷമാണ് ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഈ അതുപോലെ തന്നെ ഈ LDF UDF എടുക്കുന്ന നടപടിക്രമങ്ങൾ പോലെയല്ല ഏകപക്ഷീയമായ തീരുമാനം എടുക്കില്ല എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചും അതിനോടൊപ്പം ആരൊക്കെയായിരിക്കും ഓരോ സീറ്റുകളിൽ മത്സരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഏകദേശം 12:30 തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ പ്രധാനമായിട്ടും പറഞ്ഞ മറ്റൊരു, അതായത് സുരേന്ദ്രൻ പ്രതികരിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഇസ്രയേൽ യുദ്ധം സംബന്ധിച്ചുള്ളതാണ്. ഹമാസിനെ വെള്ളപൂശുകയാണ് സർക്കാർ എന്നും വർഗീയ ധ്രുവീകരണത്തിനുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നതും എന്നുമാണ് ഈ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുള്ളത്. അജിം ഷാദ്. ഒപ്പം അശ്വതി, ഏതൊക്കെ തരത്തിലുള്ള ധാരണകൾ? ഒരുപക്ഷെ കേന്ദ്രത്തിന് മുമ്പിൽ ഈ ഇവിടെ നിന്നുള്ള സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾ വെക്കുകയായിരിക്കും ഉദ്ദേശം. അങ്ങനെയാണ് എൻ്റെ യോഗമെങ്കിൽ BDJS അടക്കമുള്ളവർ മുമ്പോട്ട് വെക്കുന്ന സാധ്യതാ ലിസ്റ്റുകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എത്ര സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് ഘടകകക്ഷികൾ? ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഇന്ന് കൈക്കൊള്ളുമോ? തീർച്ചയായും അജിം ഷാദ്, ഇതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും ഇന്ന് എന്തായാലും ഈ NDA നേതൃയോഗത്തിൽ തീരുമാനിക്കുക. പ്രധാനമായി ഇതിൽ തീരുമാനം, അതായത് ചർച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമ്മളുമായിട്ട് കൈമാറിയിട്ടില്ല. ഈ എന്തായിരിക്കും തീരുമാനം, അതായത് എത്ര സീറ്റുകളാണ്, അതിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച നടത്തിയതിന് ശേഷം മാധ്യമങ്ങളെ അറിയിക്കാമെന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അജിം ഷാദ്. ശരി അശ്വതിയെ, NDA നേതൃയോഗത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് അശ്വതി നൽകിയത്.